ദേവി എങ്ങനെ സമാശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പതിപ്രതിയായ ദേവി ശപിക്കുകയാണെങ്കിൽ ഈ ലോകത്രയങ്ങൾ ദഹിച്ചു പോവും. ഞങ്ങൾ ക്ഷമിക്കും, ക്ഷമിക്കൂ ദേവി. കുമാര, ദുഃഖിക്കാൻ മാത്രമായി ജനിച്ചവളാണ് ഞാൻ. അയോധ്യയിലും ദണ്ഡകാരണ്യത്തിലും ലങ്കയിലെ അശോകവനത്തിലും ശ്രീരാമദേവന്റെ തൃപ്പാദങ്ങളെ മാത്രം ഭജിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്. എന്നിട്ടും അയ്യോ, കാലം എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നു? ബ്രഹ്മർഷിയായ വാത്മീകിയുടെ പരിപാവനമായ ആശ്രമം അതാ ആ കാണുന്നതാണ്. കോസല രാജാക്കന്മാരുമായി പണ്ടേ വാത്മീകി മഹർഷി നല്ല ബന്ധത്തിലാണ്. മുരിയെ ശരണം പ്രാപിച്ചാൽ ദേവിയുടെ സങ്കടമകലും. ലക്ഷ്മണ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? രാവണൻ എന്നെ അപഹരിച്ചത് എന്റെ കുറ്റം കൊണ്ടാണോ? ആര്യപുത്രൻ എന്നെ ഉപേക്ഷിച്ചത് എന്തിനെന്ന് ചോദിക്കുന്നവരോട് ഞാൻ എന്തുത്തരം പറയും? ദേവി കരയാതെ, കരയാതെ ദേവി. കരയുകയല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും? ഗംഗയുടെ അഗാധതയിൽ ദേഹത്യാഗം ചെയ്യാൻ പോലും ഞാൻ അശക്തിയായിരിക്കുന്നു. ആര്യപുത്രന്റെ സന്താനം എന്റെ ഉദരത്തിൽ വളരുന്നു. ദേവി അവിവേകം ഒന്ന് കാട്ടരുത്. ദേവി, ദേവിയെ ഈ നിലയിൽ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് ഭയമാകുന്നു. ദേവി ഭയമാകുന്നു. കുമാര, തിരിച്ചു പോ. സീത കണ്ണീര് കുടിച്ച് ജീവിക്കും. അയോധ്യയിൽ മടങ്ങിച്ചെന്ന് ആര്യപുത്രനോട് പറയുക, സീത പരിശുദ്ധയാണ്. ആര്യപുത്രന്റെ യശസ്സിൽ കളങ്കം ചാർത്തുന്ന അപവാദം ഭയന്ന് എന്നെ ഉപേക്ഷിച്ചു. ആ തീരുമാനം ഞാൻ നമ്ര ശിരസ്കയായി സ്വീകരിക്കുന്നു. അയോധ്യാപതിയായ ശ്രീരാമചന്ദ്രന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദേവി, ദേവി, ദേവി. സീത ഗംഗാതീരത്ത് കിടന്ന് കരയുകയാണ്. ആ ദുഃഖം കണ്ട് പ്രകൃതി പോലും കണ്ണീർ വാർത്തു. സീതാദേവിയെ കണ്ട മുനികുമാരന്മാർ കാര്യം വാൽമീകിയെ അറിയിച്ചു. പുഷ്കരനേത്രയുടെ ദുഃഖം കണ്ടതു മൂലം വൃക്ഷങ്ങൾ വള്ളികളും മാടുന്നു കഷ്ടം കഷ്ടം. പുഷ്കരനേത്രയുടെ ദുഃഖം കണ്ടതു മൂലം വൃക്ഷങ്ങൾ വള്ളികളും മാടുന്നു കഷ്ടം കഷ്ടം. നദിയുമൊഴുകാതെ നിൽക്കുന്നു ദുഃഖത്തോടെ കതിരോ താനു മുഴങ്ങനെ നിന്നിടുന്നു. നദിയുമൊഴുകാതെ നിൽക്കുന്നു ദുഃഖത്തോടെ കതിരോ താനു മുഴങ്ങനെ നിന്നിടുന്നു. വാൽമീകി മഹർഷി ഗംഗാതീരത്തെത്തി. മകളെ ജനകജേ, ഭവതിയുടെ എല്ലാ ചരിത്രവും നാം അറിഞ്ഞിരിക്കുന്നു. ദുഃഖിക്കാതിരിക്കൂ. അതാണ് ആശ്രമം.
അനേക തപസ്സിനുമാർ അവിടെയുണ്ട്. അവർ സ്വന്തം പുത്രിയെപ്പോലെ ദേവിയെ നോക്കി രക്ഷിക്കും. വരൂ, അങ്ങോട്ട് പോകാം. അവിടെ ആജ്ഞാപിക്കുന്നത് പോലെ അടിയന് മറ്റൊരാശ്രയമില്ല. കണ്ണീർ തുടക്കും, മനസ്സിനെ ദുഃഖവിമുക്തമാക്കും. അങ്ങ് അയോധ്യയിൽ സീതാവിരഹത്തിന്റെ തീവ്ര ദുഃഖങ്ങളിൽ മുഴുകിക്കഴിയുകയാണ് ശ്രീരാമൻ. സീതേ, സീതേ, ജനഹിതം മാനിച്ച് ഭരണം നടത്തുന്ന രാമന് നിന്റെ വിശുദ്ധിയെ പറ്റി പറയാൻ അവകാശമില്ല, ഒന്ന് കരയാൻ പോലും. സീതേ, സീതേ. ഇല്ലില്ല തീരെ കരയുവാൻ സ്വാതന്ത്ര്യം, എങ്കിലും ഇന്നും വീതുമ്പുന്നു മാനസം. ഇല്ലില്ല മാപ്പ് നിൻ പക്ഷത്തിലെങ്കിലും, എന്റെ വേദന നീ അറിയില്ലയോ. ഇല്ലില്ല തീരെ കരയുവാൻ സ്വാതന്ത്ര്യം, എങ്കിലും ഇന്നും വീതുമ്പുന്നു മാനസം. ഇല്ലില്ല മാപ്പ് നിൻ പക്ഷത്തിലെങ്കിലും, എന്റെ വേദന നീ അറിയില്ലയോ. ഗർഭിണിയായിരുന്ന സീത വാൽമീകിയുടെ ആശ്രമത്തിൽ കാലം തികഞ്ഞ് രണ്ട് കുട്ടികളെ പ്രസവിച്ചു. മുനി ആ കുഞ്ഞുങ്ങൾക്ക് ലവൻ എന്നും കുശൻ എന്നും പേര് വിളിച്ചു. ലവകുശന്മാർ ആശ്രമത്തിലെ കണ്ണിലുണ്ണികളായി വളർന്നു. താപസാശ്രമം കുഞ്ഞിക്കാലടികൾ പതിഞ്ഞ് പുളകം കൊണ്ടു. സീതയും തപസ്വിനിമാരും കുമാരന്മാരെ ലാളിച്ചു. ആശ്രമത്തിലെ കസ്തൂരിമാനും വർണ്ണമയിലും കിളികളും കുട്ടികൾക്ക് കളിക്കൂട്ടുകാരായി. യഥാകാലം വാൽമീകി കുമാരന്മാരെ വിദ്യാഭ്യാസവും അസ്ത്രാഭ്യാസവും ചെയ്യിച്ചു. ധീരരും സദ്ഗുണസമ്പന്നരുമായി ലവകുശന്മാർ വളർന്നു വന്നു. അയോധ്യയിൽ അശ്വമേധയാഗം നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മഹാമുനികൾ സർവരും അയോധ്യയിലേക്ക് പുറപ്പെട്ടു. യാഗവിവരം വാൽമീകി മുനിയും അറിഞ്ഞു. ഒരു ദിവസം മുനി സീതയോട് പറഞ്ഞു. ദേവി ജനകജയ്. മഹാത്മാവേ, ആജ്ഞാപിച്ചാലും. ലവനും കുശനും ആശ്രമത്തിന്റെ ചൈതന്യങ്ങളായി മാറിയിരിക്കുന്നു. അങ്ങയുടെ കാരണം. ഇപ്പോൾ ഗോമതീ തീരത്ത് നൈമിഷികാരണ്യത്തിൽ അയോധ്യാപതി അയോധ്യാപതി ഉത്കണ്ഠപ്പെടാതെ ദേവി അശ്വമേധയാഗം ആരംഭിക്കുകയാണ്. അപ്പോൾ പത്നി സ്ഥാനത്ത് കാഞ്ചന സീത. കരയരുത് മകളെ. ഇല്ല, സീതയുടെ കണ്ണീര് വറ്റിപ്പോയി. രാമകഥ മുഴുവൻ നാം ലവകുശന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ അയോധ്യയിലേക്ക് പുറപ്പെടട്ടെ. അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അയോധ്യയിലെ തെരുവുകളിൽ രാമകഥ പാടിപ്പാടി എന്റെ ഓമര കുമാരന്മാർ നടക്കട്ടെ. രാമന്റെയും സീതയുടെയും കഥ എല്ലാവരും അറിയട്ടെ. മഹാത്മാവേ, അരുതെന്ന് പറയരുത്. നാം അത് ആഗ്രഹിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ. വാൽമീകി മഹർഷി ലവകുശന്മാരെ രാമകഥ മുഴുവൻ പഠിപ്പിച്ചു. ശ്രീരാമചന്ദ്രന്റെ മക്കളാണ് തങ്ങളെന്നറിയാതെ രാമകഥ അവർ ഹൃദിസ്ഥമാക്കി. ലവകുശന്മാരെ മഹർഷി അയോധ്യയിലേക്ക് അയച്ചു.